ഹായ് ഫ്രണ്ട്സ്, കുറേ കാലമായി നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഒരുപാട് കാലത്തിന് ശേഷം ഇന്നിപ്പം ഒരു വീഡിയോ ചെയ്യാൻ പോകണം നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇന്ന് ട്രാവൽ റിലേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, അല്ലേ വെച്ച് കഴിഞ്ഞാൽ അല്ല. കാരണം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ഓഫ് റോഡ് റേസിംഗ് ആണ്. അത് ഇവിടെ അടുത്തുള്ള ഒരു ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കാണാമെന്ന് വെച്ചു. അതൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് ഓഫ് റോഡ് റൈഡ്സ്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ, അതിൻ്റെ റേസ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ ചാനലിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ഫോർ വീൽ അഡ്വഞ്ചർ ക്ലബുകളും പങ്കെടുക്കുന്ന ഒരു കോമ്പറ്റീഷൻ, അതാണ് മഹേന്ദ്ര അഡ്വഞ്ചർ ക്ലബ് ചലഞ്ച് 2020. അപ്പം അതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഞാൻ റെക്കോർഡ് ചെയ്തത് ഒരു 2-3 മാസം മുമ്പേ ആണ്. ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നു, ഞാൻ അന്ന് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് മാത്രം. എൻ്റെ ജീവിതത്തിലെ ആദ്യമായിട്ടാണ് ഞാനൊരു ഫോർ വീൽ ഡ്രൈവ് കോമ്പറ്റീഷൻ കാണുന്നുണ്ട്. എനിക്ക് ഇത് അതിശയമുള്ള കാര്യമായി. അതുകൊണ്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാന്ന് വെച്ചത്. ഞാനിവിടെ ബാംഗ്ലൂർ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് തന്നെയായിരുന്നു ഈ ഒരു കോമ്പറ്റീഷൻ. എൻ്റെ ഒരു സുഹൃത്ത് വഴി അറിഞ്ഞു ഇങ്ങനെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഒരു കൗതുകത്തിന് കാണാൻ പോയത്. അപ്പോൾ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ഇത് ചില്ലറ കളികളല്ല, ഇത് വമ്പൻ കളികളാണ്. ഈ കോമ്പറ്റീഷൻ്റെ പ്രത്യേകത, ഇതിൻ്റെ പ്രൈസ് മണിയേക്കാൾ കൂടുതൽ പേയ്മെൻറ്റ് ചിലവാക്കിയിട്ടാണ് ഓരോ ടീമുകളും ഈ ഒരു കോമ്പറ്റീഷനകത്ത് പങ്കെടുക്കുന്നത്. അതിനും വലിയൊരു പ്രത്യേകത, കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടീമിനകത്ത് പങ്കെടുക്കുന്നത്. വയനാട് ജീപ്പേഴ്സ്, പിന്നെ ഒരുപാട് നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് 8-9 ഗ്രൂപ്പുകൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ കോരിത്തെറിച്ചു പോയി. ഒരു ട്രാക്ക് എന്ന് പറയാനൊന്നുമില്ല, പല പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ കോമ്പറ്റീഷൻ, പല പല കാറ്റഗറിയിലെ കോമ്പറ്റീഷൻ ഉണ്ട്. ഞാൻ ഇന്ന് കാണാൻ വന്ന സമയത്ത് ഇവിടെ കണ്ടത് ഒരു ടൈലറിൻ്റെ ബാക്ക് സൈഡ്, നമ്മളെ കണ്ടെയ്നറിനൊക്കെ കയറ്റി പോകുന്ന ലോറിയുടെ ബാക്ക് സൈഡിലത്തെ ആ ഭാഗം, പിന്നെ ഒരു വാട്ടർ ടാങ്ക്, പിന്നെ ഒരു കണ്ടെയ്നർ, പിന്നെ കുറച്ച് പഴയ വണ്ടികളൊക്കെ ഞാൻ നടത്തിയിരുന്നു. അപ്പോൾ ഈ വണ്ടികൾ എന്തിനാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് എനിക്ക് ആരും മനസ്സിലായില്ല. കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മനസ്സിലായി ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ ഈ വണ്ടികൾ കയറ്റി അങ്ങനെ ഓടിച്ച് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്ന ആളുകളാണ് വിജയിക്കുക. 3 ജീപ്പുകളായിട്ടാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത് ഓരോ ടീമും. അപ്പോൾ ഒരു ഒരു മെയിനായിട്ടുള്ള ഒരു ജീപ്പ്, ഒരു ഫോർ വീൽ ഡ്രൈവ് വണ്ടി, അതായത് അവരുടെ ആ വണ്ടി വന്നിട്ട് മെയിൻ ട്രാക്ക് കൂടെ, അതായത് ഈ കണ്ടെയ്നറിൻ്റെയും വണ്ടികളുടെ മുകളിൽ കൂടെ ഓടിച്ച് വരണം. പിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള 2 വണ്ടികൾ സൈഡ് കൂടെ, എന്താ പറയുക, ഗ്രൗണ്ട് കൂടെ ഇതിനെ അനുഗമിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഫോർ വീൽ ഡ്രൈവ് വണ്ടികളൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലൊക്കെ കുറേ സംഭവങ്ങളൊക്കെ എന്നെ ഫിറ്റ് ചെയ്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ധാരണ ഇതൊക്കെ ഒരു ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഈ ഒരു കോമ്പറ്റീഷൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം ഈ ഫോർ വീൽ ഡ്രൈവ് വണ്ടികൾക്ക് ആവശ്യമുള്ള സംഭവമാണ്, ഇതുപോലെ കോമ്പറ്റീഷനോ അല്ലെങ്കിൽ ഈ ഫോർ വീൽ ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന എന്താ പറയുക സംഭവങ്ങളാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പഞ്ചാബിന്നും നാഗാലാൻഡിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാലേ, അവർ ഇവരുടെ അവരുടെ വണ്ടികൾ അവിടെ നിന്ന് കണ്ടെയ്നറിൽ കയറ്റി കൊടുത്ത് വന്നിരിക്കുന്നുണ്ട്, അവിടുന്ന് കൊണ്ടുവരാനുള്ള ചാർജ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെക്കാനിക്കലും മാത്രം ഇതൊക്കെ ആയിട്ട് ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് സംഭവം ഉണ്ടോ. പക്ഷേ കാണുന്നവർക്കും അതിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ നല്ല അഡ്വഞ്ചറാണ്. കാരണം ഓരോ വണ്ടികളും ഇപ്പം ഈ കണ്ടെയ്നറിൻ്റെ മുകളിൽ നിന്ന് ഈ സാധനം കണ്ടെയ്നർ വരെ വളരെ സ്മൂത്തായിട്ട് എത്തും. പിന്നെ അവിടുന്ന് കുറച്ചേ ഒരു സത്യം പറഞ്ഞ ട്രെയിനിങ് ഒരു ഒരു എൽ ഷേപ്പ് തിരിഞ്ഞാൽ വണ്ടി ഫിനിഷിംഗ് വണ്ടിക്ക് എത്തും.
പക്ഷെ അവിടെ നിന്ന് ആ എൽ ഷേപ്പ് തിരിഞ്ഞ് ഫിനിഷിംഗ് ബോർഡിലേക്ക് എത്തിക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് അതൊരു സംഭവമാണ്. അതെന്താ സംഭവിച്ചാല് ഈ കണ്ടെയ്നറിന്റെ മൂട് കഴിഞ്ഞ് തൊട്ടടുത്ത് പിന്നെ ഒരു ടെമ്പോ ട്രാവലറിന്റെ ഒരു പോളിയാണ്, അത് കഴിഞ്ഞ് പിന്നെ ചെറിയ ചെറിയ കുറച്ച് കാറിലിട്ടിരിക്കുക. അപ്പൊ ആദ്യത്തെ ട്രാക്കിൽ പോകുന്ന ആൾക്കാർക്ക്, ഫസ്റ്റ് ട്രിപ്പിൽ പോകുന്ന ആൾക്കാർക്ക് എനിക്ക് കുറച്ചും കൂടി ഫ്രീ ആയിരിക്കും കാര്യങ്ങൾ. പക്ഷെ പിന്നെ പിന്നെ വരുന്ന ടീമുകൾക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം ഓരോ വണ്ടികളും വന്ന് ചാടി ഈ കാറിന്റെ മുകളിൽ ചാടുമ്പോൾ അതിന്റെ ടോപ്പൊക്കെ പതിഞ്ഞ് വലിയ വലിയ കുഴിയൊക്കെ ആയിരിക്കുന്നു. പിന്നെ ഇവരുടെ മെയിൻ ഒരു ടൂൾ എന്ന് പറയുന്നത് ഈ റോപ്പിന്റെ മുകളിൽ കെട്ടിയിട്ട് വലിക്കുന്ന ആ സിസ്റ്റം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കുറെ സ്റ്റെപ്പിന് ടയർ ഇട്ടിട്ടുള്ള കുറെ സിസ്റ്റം അങ്ങനെ കേട്ട് വളരെ രസകരമായിട്ട്, എന്നാൽ ഐഡിയ ഉപയോഗിച്ച് എല്ലാം വേണം. നമുക്ക് ചങ്കൂറ്റം വേണം, പിന്നെ കുറെ ഐഡിയാസ് വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ടീം വർക്ക് തന്നെയാണ്. നാഗാലാൻഡിൻ്റെ ടീം വന്നിട്ട് വളരെ വളരെ രസകരമായിട്ട് അവർ എല്ലാവരും അഭിപ്രായം പറയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഒരാൾ കറക്റ്റായിട്ട് എൻ്റെ ഒരു ഇത് കൊടുത്തു. എന്താ പറയുക, ഒരാൾ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തു. അതേപോലെ മറ്റുള്ളവർ അനുസരിച്ചപ്പോൾ സംഭവം വളരെ സ്മൂത്തായിട്ട് ഇങ്ങോട്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തി. പക്ഷെ നമ്മുടെ കേരള ടീമുകളൊക്കെ വരുമ്പോൾ കൂടുതൽ ജഗ പുകയാണ് അവിടെ, ആകെ ബഹളമയം. അതിൻ്റെ കൂടെ നല്ല തെറികൾ, ഇങ്ങനെ തെറിയഭിഷേകം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കുറെ തെറി വിളിക്കുന്നുണ്ട്. അതൊക്കെ ഒരു സ്പിരിറ്റാണ്, കേട്ട് വേറെ ഒന്നും തോന്നില്ല. ആ വീട്ടിക്കട മറക്കണ പറഞ്ഞ് മായും കായും പോയി കഴിച്ചിട്ടുള്ള കുറെ തെറികളൊക്കെ ആയിട്ടുള്ള സംഭവബഹുലമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. എന്തായാലും രസകരമാണ് ഇവരുടെ ഈ അഡ്വഞ്ചർ സംഭവങ്ങൾ. ഞാൻ ഈ വീഡിയോക്കകത്ത് ഏകദേശം 10-25 മിനിറ്റ് ഉണ്ട് ഈ ഒരു വീഡിയോ. താല്പര്യമുള്ള ആളുകൾക്ക് കാണാം. ഈ അഡ്വഞ്ചർ ട്രിപ്പുകളൊക്കെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഇങ്ങനത്തെ റേസിംഗും കോമ്പറ്റീഷനൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ഉപകാരമാവട്ടെ എന്ന് വെച്ച് റെക്കോർഡിംഗ് കിട്ടൂ മാത്രം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറെ 8-10 പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ അഡ്വഞ്ചർ ക്ലബുകളും പങ്കെടുത്തിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. കുറേ വണ്ടികൾ കാണാൻ പറ്റി, കുറേ ടൈപ്പ്, എന്താ പറയുക, പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ടീമുകൾ കാണാൻ പറ്റി. പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് ടീമൊന്നും ഉണ്ടായിരുന്നു, സാധാരണ ജീപ്പ് കൊണ്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടീമാണെന്ന് തോന്നുന്നു, അതെ ഈ ഒരു ടീം തന്നെ. ഇവരുടെ നല്ല വളരെ രസകരമായിട്ട് സ്റ്റാർട്ടിംഗ് ആണ്, പക്ഷേ അവസാനിപ്പിക്കാൻ കുറച്ച് കഷ്ടമായി പോയി. പക്ഷേ നല്ല സ്റ്റാർട്ടിംഗ്, നല്ല രസമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതുപോലെ കുറേ ഉണ്ട്, കുറേ ഒരുപാട് പൈസ മുടക്കിയിട്ടുള്ള വണ്ടികളുണ്ട്, അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള നമ്മുടെ പഴയകാലത്തെ ജീപ്പ് പോലത്തെ വണ്ടികളും ഇത് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരം ഒരു കോമ്പറ്റീഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. ഇനി ഇവിടുന്ന് ഞാൻ വോയിസ് ഒറിജിനൽ വോയിസാണ് കൊടുക്കുന്നത്. അതിനകത്ത് ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ള അസഭ്യ വർഷങ്ങളൊക്കെ കേൾക്കാം. അത് ഒരു കോമ്പറ്റീഷൻ്റെ ആ
എടാ ഫോള് കുറയല്ലേ ടോണി ടോണി തള്ളിക്കണോ മാറ്റിപ്പിടി ഉണ്ടായിരുന്നു
We'll be right back.
Yeah.